ഹായ് എല്ലാവർക്കും ഷെയ് ഓൺലൈൻ പി എസ് സി കോച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇനി നമുക്ക് കേട്ട് കേട്ട് പഠിക്കാം തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്തുക കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഏറ്റവും കുറച്ച് താലൂക്കുകളുള്ള കേരളത്തിലെ ജില്ല ഏതാണ് കാസർഗോഡ് മനുഷ്യനാദ്യമായി ഇണക്കി വളർത്തിയ മൃഗമേതാൻ നായ കാക്ക ദേശീയ പക്ഷിയായ രാജ്യമേതാൻ ഭൂട്ടാൻ ഏറ്റവും കൊഴുപ്പ് കൂടിയ പാൽ ഏത് മൃഗത്തിൻ്റേതാണ് മുയൽ ഇന്ത്യയിലെ പുരുഷന്മാരുടെ കുറഞ്ഞ വിവാഹപ്രായം എത്ര ഇരുപത്തിയൊന്ന് വയസ്സ് സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്ര വയസ്സ് പൂർത്തിയാവണം ഇരുപത്തി അഞ്ച് വയസ്സ് കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തി എം ഉമേഷ് റാവു ആദ്യമായി മൊബൈൽ ഫോൺ നിർമ്മിച്ച കമ്പനി ഏതാണ് മോട്ടറോള മത്സ്യത്തിൻ്റെ ഹൃദയത്തിന് എത്ര അറകളുണ്ട് രണ്ട് മൃതദേഹം കഴുകന്മാർക്ക് ഭക്ഷണമായി നൽകുന്ന മതവിഭാഗം ഏതാണ് പാഴ്സികൾ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ ആദ്യ മലയാളി കെ ജി ബാലകൃഷ്ണൻ ഇന്ത്യയിൽ ജയിലുകളില്ലാത്ത ഏക സംസ്ഥാനം അരുണാചൽ പ്രദേശ് കെ പി എസ് സിയുടെ ആദ്യ നാടകമേതായിരുന്നു എൻ്റെ മകനാണ് ശരി ചുവന്ന വേർപ്പണങ്ങളുള്ള ജീവി ഏതാണ് ഹിപ്പോപൊട്ടാമസ് തേനീച്ചക്കൂടിൽ മുട്ടയിടുന്ന പക്ഷി പൊന്മാൻ കേരള മുഖ്യമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ല കോഴിക്കോട് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള ജില്ല അല്ലെ സ്ഥലം നിലമ്പൂർ കേരളത്തിൽ നിന്നും ആദ്യമായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആനി മസ്ക്രി കേരളത്തിലെ ഏറ്റവുമധികം ഉരുളക്കിഴങ്ങ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ആർ ശങ്കർ കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള ഏത് ഭാഷയുടെ പേര് ഇംഗ്ലീഷ് എഴുതുമ്പോഴാണ് വലത്തോട്ടും ഇടത്തോട്ടും ഒരേപോലെ വായിക്കാൻ പറ്റുന്നത് മലയാളം കേരളത്തിൻ്റെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആര് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ലോക പൈതൃക പട്ടിക പുറത്തിറക്കുന്നത് ആരാണ് യുനെസ്കോ പാക് കടലിടുക്ക് നീന്തിക്കടന്ന ആദ്യ മലയാളി എസ് മുരളി എസ് പി മുരളീധരൻ ഉത്തരകൊറിയയുടെ ഇപ്പോഴത്തെ പരമോന്നത നേതാവ് കിങ് ജോങ് ഉൻ മെക്സിക്കൻ പ്രസിഡൻ്റായി അടുത്തിടെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എൻഡിക് പെന നിറ്റോ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന ആദ്യ ബംഗാളി പ്രണബ് കുമാർ മുഖർജി പ്രണബ് കുമാർ മുഖർജി ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് പതിമൂന്നാമത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്ര വയസ്സ് പൂർത്തിയാകണം ഇരുപത്തി അഞ്ച് വയസ്സ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി രാജീവ് ഗാന്ധി ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായ വ്യക്തി എ കെ ആൻ്റണി വോളിബോൾ കളിയുടെ ഉപജ്ഞാതാവ് ആര് വില്യം മോർഗൽ കേരളത്തിലെ ഏറ്റവും പഴയതെന്ന് കരുതപ്പെടുന്ന നാണയം ഏതാണ് രാശി ഒരേ നിയമം രണ്ട് വ്യത്യസ്ത ദിശകളിൽ നോട്ടം പതിപ്പിക്കണമെങ്കിൽ ഒരേ സമയം രണ്ട് വ്യത്യസ്ത ദിശകളിൽ നോട്ടം പതിപ്പിക്കണമെങ്കിൽ പതിപ്പിക്കാൻ കഴിവുള്ള ജീവി കടൽ കുതിര റബ്ബർ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളം ഏലം ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴ മത്സ്യ ഉൽപ്പാദനത്തിൽ കേരളം ഇന്ത്യയിലെ എത്രാം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനം വിനോദസഞ്ചാരി വിനോദസഞ്ചാരികളും സഞ്ചാരികളുടെ ആകെ എണ്ണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജില്ല എറണാകുളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പു നിക്ഷേപം കോഴിക്കോട് പുതുതായി നിലവിൽ വന്ന വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ ഒന്ന് പൂജ്യം ഒമ്പത് ഒന്ന് മലയാളത്തിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് വർഷം രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിമൂന്നിന് മെയ് ഇരുപത്തി മൂന്നിന് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തിമൂന്ന് ഐ പി എൽ വാതുവയ്പ് കേസിൽ ശ്രീശാന്ത് അടക്കമുള്ള അഞ്ച് കളിക്കാരെ ആദ്യം അറസ്റ്റ് ചെയ്തത് എന്താണ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസം പതിനാറാം തീയതി ഇടുക്കി ജില്ലാ മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ടത് എന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തിനാല് ഈസ്റ്റർ കലാപം ഏത് രാജ്യത്തായിരുന്നു അയർലൻഡിൽ ഏറ്റവും ലോകത്തിലേറ്റവുമധികം ക്ലോറോഫ്ലോറോ കാർബൺ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈന സാഫ്രോൺ എന്ന ചെടിയുടെ ഏത് ഭാഗമാണ് കാമിതറുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് പൂവ് രണ്ടാഴ്ചക്കിടയിൽ അഞ്ച് പ്രസിഡൻറ്റുമാർ അധികാരത്തിൽ വന്ന രാജ്യം അർജൻറ്റീന എയ്സ് അരാൻഡസ് എഡിസൺ അരാൻഡസ് ഡോക്ടർ നാസിമൻറ്റോ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഒരാളുടെ പേരാണ് ആരുടെ പെലെ എഡിസൺ അരാൻഡസ് ഡോ നാസിമെൻറ്റോ മുഴുവൻ പേര് ഏറ്റവും കൂടുതൽ ഗാനങ്ങളുള്ള ഇന്ത്യൻ സിനിമ ഇന്ദ്രസഭ എഴുപത്തിയൊന്ന് ഗാനങ്ങൾ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ലക്ഷം ഇഷ്ടികകൾ ഉപയോഗിച്ച് നിർമ്മിച്ച പിരമിഡിൻ്റെ ഭാരം അറുപത്തിയഞ്ച് ലക്ഷം ടെണ്ണായിരുന്നു പതിമൂന്ന് ഏക്കറിൽ സ്ഥാപിച്ച സ്ഥാ വ്യാപിച്ചു കിടക്കുന്ന ഈ പിരമിഡ് വനിത രാജാവ് ആരായിരുന്നു കുഫു രാജാവ് കെയ്റോയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി സ്ഥാപിച്ചത് എവിടെയാണ് അലഹബാദ് മനുഷ്യ ശരീരത്തിൽ രക്തയോട്ടമില്ലാത്ത ഒരേയൊരവയവം കണ്ണിലെ കൃഷ്ണമണി കേട്ട് കേട്ട് പഠിക്കുക കൃതിഷ്ഠിതമാക്കുക ഇനി നമുക്ക് കേട്ടു കേട്ട് പഠിക്കാം ഭംഗിയായിട്ട് പഠിക്കുക എല്ലാവരും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ നന്ദി നമസ്കാരം